പയ്യന്നൂർ പെരുമ്പയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. പെരുമ്പയിലെ വീട്ടിൽ കവർച്ചയ്ക്കെത്തിയത് പ്രാദേശിക മോഷ്ടാക്കളല്ലെന്ന് തുടക്കത്തിൽ തന്നെ സൂചന ലഭിച്ച പോലീസ് സംഘം പ്രൊഫഷണൽ കവർച്ചാ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും കവർച്ചാ സംഘം എത്തിയതെന്ന് കരുതുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള കുറ്റാന്വേഷണ മികവ് പുലർത്തുന്ന പോലീസ് സംഘത്തെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത IPSന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കവർച്ച നടന്ന വീടും പരിസരവും സംഘം കഴിഞ്ഞ ദിവസം പരിശോധിച്ചു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. പയ്യന്നൂർ DYSP എ ഉമേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കുറ്റാന്വേഷണ മികവിൽ പോലീസ് മേധാവിയുടെ അനുമോദനം ഏറ്റുവാങ്ങിയ ചെറുപുഴ പരിയാരം പഴയങ്ങാടി സ്റ്റേഷനിലെയും പോലീസുകാരും പയ്യന്നൂർ സ്റ്റേഷനിലെ SI MK രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 6 പോലീസുകാരുമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പെരുമ്പ കൃഷ്ണ ട്രേഡേഴ്സിന് സമീപത്തെ റഫീഖ് മൻസിലിൽ CK സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 76 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 4000 രൂപയും നഷ്ടപ്പെട്ടതായി സുഹറയുടെ മകൾ CK സാജിദ് നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ കള്ളന്റെ കണ്ണിൽപ്പെടാതിരുന്ന 30 പവൻ തിരിച്ചു കിട്ടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവിന്റെ അവ്യക്തമായ ദൃശ്യവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാതമംഗലം വെള്ളോറയിൽ ATM തകർത്ത് കവർച്ചാ ശ്രമം നടത്തിയവർക്ക് പെരുമ്പയിലെ കവർച്ചയുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.